കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 9:18 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാരും അവൻ്റെ കൂടെയുണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി നൽകി, ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയായെന്നും വേറെ ചിലർ പൂർവ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം നൽകി, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ഇക്കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിന് ശേഷം അവൻ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട രണ്ട് വായനകളും യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ആത്മീയതയിലും ഒരാൾ വളർന്നു എന്നതിൻ്റെ ചില അടയാളങ്ങൾ, ചില നിർദ്ദേശങ്ങൾ, ചില സൂചനകൾ നമുക്ക് വായനകൾ തരികയാണ്. രണ്ട് വായനകളുടെയും വെളിച്ചത്തിൽ ചിന്തിക്കാൻ, ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. കർത്താവിനും ഒരു സമയമുണ്ട്. എസ് ഐ പ്രവാചകൻ 2:12 പറയുന്നത് കർത്താവിനൊരു സമയമുണ്ടെന്നുള്ളതാണ്. നടാനൊരു കാലം, പറിക്കാനൊരു കാലം, ജനിക്കാനൊരു കാലം, ജീവിക്കാനൊരു കാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഭാപ്രസംഗൻ പറയാണ്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. സന്തോഷത്തിൻ്റെ മാത്രമല്ല, സങ്കടങ്ങളുടെയും കാലഘട്ടമുണ്ട്. പിന്നെ ശ്രവിക്കുന്ന നിങ്ങളിൽ പലരും ഒരുപക്ഷെ സന്തോഷത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. സങ്കടത്തിൻ്റെയും ദുരിതത്തിൻ്റെയും വേദനയുടെയും തീരാ ദുഃഖത്തിൻ്റെയൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. ഇപ്പം എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ചിലപ്പോൾ നമുക്കെല്ലാം മനസ്സിലാകണമെന്നില്ല, എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്നു എന്ന് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളും, എല്ലാ വേദനകളും, എല്ലാ പ്രശ്നങ്ങളും നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ആ പ്രശ്നങ്ങളുടെയൊക്കെ മുഴുവനും പിക്ചർ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താനും പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിരന്തരമായി ചില ദൈവമക്കൾ ചോദിക്കുന്നതിൻ്റെ കാരണം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇനി സഭാപ്രസംഗങ്ങളിൽ തുറന്ന് വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നമുക്ക് എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുക. നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷേ ദൈവത്തിന് നമ്മെക്കുറിച്ച് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ വിശ്വസിക്കുക. നമ്മുടെ ബുദ്ധിയേക്കാളും വലുതാണല്ലോ ദൈവത്തിൻ്റെ ജ്ഞാനം. എല്ലാം ഈ ലോകം മുഴുവനും ഇതുപോലെ ഒരുക്കുകയും ഇതുപോലെ കർത്താവിൻ്റെ സ്നേഹത്തിലും പരിപാലനയിലും നടത്തുകയൊക്കെ ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിപാലനയിലും സ്നേഹത്തിലും ദൈവത്തിൻ്റെ പദ്ധതിയിലും വിശ്വസിക്കുക, കർത്താവിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. അതുകൊണ്ടാണ് 1 Petrus 5:6-7 തിരുവചനങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് കർത്താവ് തന്നെ ഉയർത്തും എന്ന വചനം പറയുന്നത്. അപ്പോൾ എല്ലാം മനസ്സിലാകാതെ പോകുമ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ കടന്നു വരുന്ന വേദനകളോ സഹനങ്ങളോ സങ്കടങ്ങളോ തിക്താനുഭവങ്ങളോ തിരസ്കരണാനുഭവങ്ങളോ ഇതൊന്നും ആ സമയത്ത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച് അസ്വസ്ഥപ്പെടുന്നതിനേക്കാളും നല്ലത് ദൈവത്തിൻ്റെ അനന്ത പരിപാലനയിലും ദൈവത്തിൻ്റെ പദ്ധതിക്കും വിധേയപ്പെടാൻ നമ്മൾ പഠിക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് വരുന്ന അനുഭവങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുക, ഈ വെളിച്ചത്തിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്.
ഈ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പം നല്ലതുണ്ട്, ചീത്തയുണ്ട്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതും അംഗീകരിക്കാൻ പറ്റുന്നതുണ്ട്, അംഗീകരിക്കാൻ പറ്റാത്ത അനുഭവങ്ങളിലൂടെയൊക്കെ ഒരു മനുഷ്യജീവിതം കടന്നു പോകേണ്ടി വരും. എപ്പോഴും സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ഒന്നുമല്ല നമ്മുടെ മനുഷ്യജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരോ സങ്കടങ്ങളുണ്ട്, ഇന്നലെങ്ങളിൽ എന്തോരോ സങ്കടങ്ങളിലൂടെ കടന്നുപോയൊരു ദിനത്തുണ്ട്. ഇനി മുന്നോട്ട് എന്തെല്ലാം സങ്കടങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതും അതിജീവിക്കേണ്ടതുമായിട്ടുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയോടും പരിപാലനയോടും ചേർന്ന് സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ആദ്യ വായന സുവിശേഷം കണക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈശോ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സഹനങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും ഒക്കെ അപ്പോസ്തലന്മാരോട് പറയുക. ഒന്നാം പ്രവചനമാണ് തനിക്ക് വിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന രക്ഷാകര പദ്ധതിയെക്കുറിച്ച് പറയുക. ഈശോ പറയുകയാണ്, ഞാൻ ജനപ്രമാണികളാൽ പീഡിപ്പിക്കപ്പെടും, വധിക്കപ്പെടും, തിരസ്കരിക്കപ്പെടും, നിയമജ്ഞരാലും ഫരിസേയരാലും എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ട് പറഞ്ഞു. മൂന്നാം ദിവസം ഞാൻ ഉത്ഥാനം ചെയ്യും. കണ്ടോ, സഹനങ്ങളുടെയും വേദനകളുടെയും യേശു കടന്നുപോയ കടന്നു പോകേണ്ടിയിരുന്ന കുരിശുമരണത്തിൻ്റെയും സഹനത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഉത്ഥാനം ചെയ്യും. ഉത്ഥാനത്തിനൊരു കാലഘട്ടം കൂടി ഉണ്ടെന്ന്. അപ്പോൾ അത്ര കണ്ട് ദൈവത്തിൻ്റെ പരിപാലനയിലും ദൈവത്തിൻ്റെ കരുതലിലും ആശ്രയിച്ച് ഒരു ജീവിതം കടന്നു പോകുമ്പോൾ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന സങ്കടങ്ങളുടെയും വേദനകളുടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സ്വകാര്യ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുടെയും അനുഭവത്തിലും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെടാനും വിട്ടുകൊടുക്കാനും ഒരു ദൈവ പൈതൽ തയ്യാറാകുന്നിടത്താണ് ഇത് സ്വീകാര്യമായിട്ട് മാറുക. ആ വിഷയത്തിൽ സ്വീകാര്യത എടുക്കുകയും നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും പറ്റുക. അതുകൊണ്ടാണ് ഈശോ സുവിശേഷങ്ങളാണ് ഈശോ പറഞ്ഞു, ഇത് നിങ്ങൾ ആരോടും പറയരുത്, കാരണം കർത്താവിൻ്റെ ഒരു സമയമുണ്ട്. കർത്താവ് വിലക്കിയതിന് കാരണം അതാണ്. നമ്മളെല്ലാം എല്ലാവരോടും എപ്പോഴും പറയാറില്ല, ചില കാര്യങ്ങൾ പറയും സമയമാകട്ടെ എന്നിട്ട് പറയാമെന്ന് പറയും. ചില ഇപ്പോൾ പറയുന്നില്ല. ഒരു കുശേനടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അച്ഛനും ആരോടും പറയണ്ട, എല്ലാം ശരിയായിട്ട് വിസ കൈ കിട്ടിയിട്ട് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. വിസ കൈ കിട്ടിയിട്ട് പറയാം എന്ന് പറയുന്ന പോലെ നമ്മളെല്ലാം എല്ലാവരോടും എപ്പോഴും പറയില്ല, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ ഈശോ പറയും തൻ്റെ വിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോഴും അപ്പസ്തോലന്മാരോടും മാത്രമായി ഈ വിഷയങ്ങൾ ഈശോ പറയുമ്പോൾ പോലും ഈശോ അവരെ കർശനമായിട്ട് നിരോധിച്ചു ഇത് മറ്റാരോട് പറയരുത്, കാരണം അവർക്ക് ഈ രക്ഷയെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്താനുള്ള സമയമായിട്ട് വരുന്നേ ഉള്ളൂ. ഉപമകളിലൂടെ അവരോട് സംസാരിച്ചു, പക്ഷേ അപ്പസ്തോലന്മാരോട് എല്ലാ കാര്യങ്ങളും കർത്താവ് സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അവർ മാത്രമായിരിക്കുന്ന സമയങ്ങളിലൊക്കെ സ്വർഗീയ രഹസ്യങ്ങൾ അപ്പസ്തോലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ബാക്കിയുള്ളവരോടൊക്കെ ഉപമകളിലൂടെയാണ് ഈശോ സംസാരിച്ചത്. ഇതെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന കാൽവരിയിലാണ്, ഇതെല്ലാം വെളിവാക്കപ്പെട്ടത് കാൽവരിയിലാണ്. ഇതിൻ്റെ എല്ലാം പൂർണ്ണമായ വെളിപ്പെടുത്തൽ സാധ്യമായത് കാൽവരി കുരിശിൽ ഈശോ പീഡകൾ സഹിച്ച് മരിക്കുകയും മൂന്നാം ദിവസം ഉദ്ധാനം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഈ രക്ഷാകര രഹസ്യങ്ങൾ അത് ബാക്കിയുള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയത്. എന്നാലും എല്ലാം എല്ലാവർക്കും മനസ്സിലായില്ല. പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ്, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് കാത്തിരിക്കേ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേ. സത്യത്തിൻ്റെ പൂർണ്ണത, യേശു തൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിച്ച ആ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് നിത്യസത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണത പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ അവർ വീണ്ടും കാത്തിരുന്നു. ആത്മാവിൻ്റെ പ്രവർത്തനത്തോടുകൂടിയാണ് യേശു ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അപ്പസ്തോലന്മാർക്ക് പോലും പൂർണ്ണമായി വെളിവാക്കപ്പെട്ടത്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയും അതിനായി ഹൃദയം തുറന്ന് ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ അനുഭവങ്ങളോടും ദൈവസ്നേഹത്തിൽ എടുക്കാനും കർത്താവിനോടുള്ള ബന്ധത്തിൽ ആ അനുഭവത്തെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി കണ്ട് എളിമപ്പെട്ട് സ്വീകരിക്കാനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. ആമേൻ.